മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ. നവ്യ കഴിഞ്ഞ ദിവസം തന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ചിത്രം വളരെയധികം വൈറലായിരുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ കലാതിലകം നേടിയ പഴയ പത്രക്കുറിപ്പാണ് നവ്യ പോസ്റ്റ് ചെയ്തത്. പത്രക്കുറിപ്പിനോടൊപ്പം വാചകങ്ങളും താരം പറഞ്ഞിരുന്നു. വാക്കുകൾ ഇങ്ങനെ: കലാതിലകമായപ്പോഴുള്ള എന്റെ പഴയ ഓർമ്മകൾ. അന്ന് എന്റെ പേര് ധന്യ എന്നായിരുന്നു. മാതൃഭൂമി പത്രത്തിന് ഇത് അയച്ചു തന്ന എന്റെ സുഹൃത്തിനും നന്ദി. ഇതായിരുന്നു താരം പത്രക്കുറിപ്പ് പോസ്റ്റ് ചെയ്തുകൊണ്ട് ആരാധകർക്ക് വേണ്ടി പങ്കുവച്ച വാക്കുകൾ. ഈ വാർത്ത കണ്ടതോടെ പഴയ ഓർമ്മകൾ ആശംസിച്ച് ആളുകൾ എത്തിയെങ്കിലും പത്രത്തിൽ നവ്യക്കൊപ്പം ഗോപികൃഷ്ണൻ എന്ന ചെറുപ്പക്കാരനെയും കാണാൻ സാധിച്ചു. പല ആരാധകരും ഇത് ശ്രദ്ധിക്കാതെ പോയി. എന്നാൽ ഇപ്പോൾ ഈ ഗോപികൃഷ്ണൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. നവ്യക്കൊപ്പം പത്രവാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന കലാപ്രതിഭ ഗോപികൃഷ്ണൻ ഇപ്പോൾ എവിടെയാണെന്നായിരുന്നു പിന്നീട് ചിലർ സോഷ്യൽ മീഡിയയിൽ അന്വേഷണം നടത്തിയത്. അന്വേഷണം കണ്ടെത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളത്. 3ാം ക്ലാസ് മുതൽ സംഗീതം പഠിച്ച ഗോപികൃഷ്ണൻ സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജിൽ ഡിഗ്രി ചെയ്തു. പിന്നീട് സംഗീതത്തിൽ MA കരസ്ഥമാക്കി. വേദ മ്യൂസിക് ബാൻഡിൽ വർക്ക് ചെയ്യുന്ന ഗോപികൃഷ്ണൻ സംഗീതം പഠിപ്പിക്കുന്നുമുണ്ട്. ഒപ്പം കച്ചേരികളും നടത്തുന്നു. കലാപ്രതിഭയായതിനെ കുറിച്ച് ഗോപികൃഷ്ണൻ പറയുന്നത് ഇങ്ങനെ: ആലപ്പുഴ ജില്ലാ കലോത്സവത്തിൽ തുടർച്ചയായി 4 വർഷത്തോളം ക്ലാസിക്കൽ സംഗീതത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നു. 9-ൽ പഠിക്കുമ്പോഴാണ് കലാപ്രതിഭയാവുന്നത്. അന്ന് നവ്യ നായരായിരുന്നു കലാതിലകം. പക്ഷെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേയില്ല. അന്ന് 2 ഐറ്റത്തിലേ ഞാൻ പങ്കെടുത്തിരുന്നുള്ളൂ: കവിത, ക്ലാസിക്കൽ മ്യൂസിക്. 2 എണ്ണത്തിൽ ഫസ്റ്റും എ ഗ്രേഡും കിട്ടിയത് കൊണ്ടാണ് കലാപ്രതിഭയായത്. എന്തായാലും നവ്യയുടെ പോസ്റ്റ് കാരണം മറ്റൊരു കലാകാരനായ ഗോപികൃഷ്ണനെ കുറിച്ച് ആളുകൾ കൂടുതൽ അറിയാൻ പറ്റി. അതിന് നവ്യയോടും അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നു. പോസ്റ്റ് താഴെ ഒരു കമന്റായിട്ടാണ് ആദ്യമായി നവ്യയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ ഗോപികൃഷ്ണൻ ഇപ്പോൾ എവിടെയാണുള്ളത് എന്നായിരുന്നു ചോദ്യം. അറിയാമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു നവ്യയുടെ മറുപടി. പോസ്റ്റ് കണ്ട ഗോപികൃഷ്ണന്റെ സുഹൃത്ത് തിരിച്ച് കമന്റ് പോസ്റ്റ് ചെയ്തു. വാക്കുകൾ ഇങ്ങനെ: GHSS കലവൂരിൽ എന്റെ സീനിയർ ആയിരുന്നു. അസാദി കർണാറ്റിക് വോക്കലിസ്റ്റ്. ഇപ്പോൾ മ്യൂസിക് ഫീൽഡിൽ ഇല്ലെന്നാണ് തോന്നുന്നത്. മറ്റൊരു സുഹൃത്തിന്റെ കമന്റ് ഇങ്ങനെ: ഞങ്ങൾ ഒരുമിച്ച് തിരുവനന്തപുരം സംഗീത കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. ഈ ഫോട്ടോ കണ്ടപ്പോൾ അതിയായ സന്തോഷം. അദ്ദേഹം ഡാൻസേഴ്സിന് വേണ്ടി പാടുന്നുണ്ട്. ഇതായിരുന്നു വാക്കുകൾ. ഇതിനു താഴെ നവ്യ വീണ്ടും മറുപടിയായി എത്തി. ഇതറിഞ്ഞതിൽ അതിയായ സന്തോഷമെന്നായിരുന്നു നവ്യ തിരിച്ചു മറുപടി നൽകിയത്. ഗോപികൃഷ്ണനെ അന്വേഷിച്ച് നിരവധി പേരാണ് കമന്റ് ബോക്സിൽ എത്തിയത്. അതിനു താഴെ നവ്യയുടെ ഭംഗിയെക്കുറിച്ചും നിരവധി പേർ പറഞ്ഞെത്തി. അന്നും ഇന്നും ഒരുപോലെ നിൽക്കുന്നുവെന്നും ഞങ്ങളുടെ നന്ദനത്തിലെ ബാലാമണിയെ തിരിച്ചു കിട്ടി ഈ ചിത്രത്തിലൂടെയെന്നും പലരും കമന്റ് ചെയ്യുന്നു. എത്ര വർഷം കഴിഞ്ഞാലും നവ്യയുടെ ഭംഗി അതുപോലെ തന്നെ ഉണ്ടാകുമെന്നുള്ള കമന്റുകൾ നിരവധിയാണ്. അതിനോടൊപ്പം തന്നെ നവ്യയുടെ കൂടെ കലാപ്രതിഭയായ മറ്റൊരു ചെറുപ്പക്കാരനെയും അയാളുടെ ജീവിതത്തെയും കുറിച്ച് അറിഞ്ഞത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ തന്നെയാണ്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.